ഇ പി ജയരാജൻ ഇനി ബി ജെ പിയിലേക്കോ? ഇ പി എ സി പി എം ഇഞ്ചിഞ്ചായി കൊല്ലുന്നു എന്ന ചെറിയാൻ ഫിലിപ്പ്, ഞാൻ നിങ്ങളെ കാണേണ്ടപ്പോൾ കണ്ടോളാം എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇ പി ജയരാജന്റെ മറുപടി. ഫൈറ്റിനില്ല, തെളിവ് നിരത്താനില്ല, കൂടുതലൊന്നും പറയാനില്ല, ആത്മകഥാ വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്ന ഡി സി ബുക്സ്. ഏതായാലും ഇ പിയുടെ ആത്മകഥാ വിവാദം പാർട്ടി പരിശോധിക്കുന്നു. പാലക്കാടിന് ശേഷം നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ ചർച്ചയാകുമ്പോൾ മറുവശത്ത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട്. മാത്രമല്ല ഇ പി ജയരാജനെ കൊണ്ട് സി പി എം പലതും പറയിപ്പിക്കുകയാണ്. മാത്രമല്ല ഇ പി ജയരാജന് പാർട്ടിയുടെ ഉഗ്രശാസനം മറുകണ്ഠം ചാടേണ്ട അവസ്ഥയിലാണ്. ഇ പി തന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന അനീതിയെന്ന് സി പി എമ്മിന് കുരുക്ക് ആത്മഹത്യയിൽ തെളിയുന്നത് എന്ത് എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കട്ടൻ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സി പി എമ്മിന് ജീവിക്കുന്ന രക്തസാക്ഷിയായ ഇ പി ജയരാജനെ പാർട്ടി തുടർച്ചയായി അവഗണനകളാൽ പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെന്ന ചെറിയാൻ ഫിലിപ്പ്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ജയരാജനെ ഏപ്രിലിൽ സി പി എം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ഉറപ്പാണ്. പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സീനിയറായ ഇ പി ജയരാജനെ തടഞ്ഞാണ് കോടിയേരി ബാലകൃഷ്ണൻ, എ വിജയരാഘവൻ, എം വി ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരാക്കിയത്. 1980 ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റായ ജയരാജനെ ഒരിക്കൽ പോലും സി പി എം പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയില്ല. കേരളത്തിൽ നിന്നുള്ള നിലവിലെ പി ബി അംഗങ്ങളായ എം എ ബേബി, എം വി ഗോവിന്ദൻ എന്നിവർ ജയരാജനേക്കാൾ ജൂനിയറും പിണറായി വധശ്രമത്തിൽ വാടക കൊലയാളികൾക്കിരയായത് ജയരാജനാണ്. കഴുത്തിന് വെടിയേറ്റ ജയരാജൻ 30 വർഷമായി ചികിത്സയിലാണ്. അസഹനീയമായ കഴുത്തുവേദനയും ശ്വാസ തടസ്സവും മൂലം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. വി എസ് പിണറായി ചേരിപ്പൂരിൽ പിണറായി പക്ഷത്തിന്റെ പ്രധാന പോരാളി ജയരാജനായിരുന്നു. ലാവ്ലൻ കേസിൽ സി ബി ഐ പിണറായി വിജയനെ പ്രതിയാക്കിയപ്പോൾ പോടാ പുള്ളി സി ബി ഐ എന്ന മുദ്രാവാക്യമാണ് ജയരാജൻ മുഴക്കിയത്. ദേശാഭിമാനിക്ക് വേണ്ടി ജയരാജൻ 2 കോടി രൂപ വാങ്ങിയത് പാർട്ടി തീരുമാന പ്രകാരമായിരുന്നു. പ്രകാശ് ദാവദേക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതും പാർട്ടിക്ക് വേണ്ടിയാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ജയരാജൻ തന്റെ ആത്മദുഃഖം ജീവിതസായാഹ്നത്തിൽ ആത്മകഥയിൽ പ്രകടിപ്പിച്ചാൽ അതൊരു തെറ്റായി കാണാൻ ആർക്കും കഴിയില്ല. പക്ഷെ സി പി എം ഇപ്പോൾ ജയരാജനെ നക്കിയും ഞെക്കിയും കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിശദീകരണം നൽകിയതിന് പിന്നാലെ ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചതി നടന്നു എന്ന് കൃത്യമായി മാധ്യമങ്ങളോട് വെട്ടിത്തുറന്ന് പറയുമോ, അതോ ഇനി ബി ജെ പിയിലേക്കെന്ന് ജയരാജൻ പറയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആത്മകഥയിൽ വാചകശുദ്ധി വരുത്താൻ ഇ പി ഏൽപ്പിച്ച പാർട്ടി പത്രത്തിന്റെ കണ്ണൂർ ബ്യൂറോ ചീഫ് രഘുനാഥിനോടും സി പി എം വിശദീകരണം തേടും. ആത്മകഥാ ഭാഗങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്നാകും ആരായുക. ഇതിനിടെ ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച രവി ഡി സി, പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് ഡി സിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് രവി ഡി സി പറയുന്നത്. ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഡി സി ബുക്സ്, പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നു, കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി ഡി സി വ്യക്തമാക്കി. സാങ്കേതിക കാരണങ്ങളാൽ പ്രസാധനം നീട്ടിവെക്കുന്നുവെന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ നേരത്തെ ഡി സി നടത്തിയ പ്രതികരണം. ഇതിനെ ചുവടുപിടിച്ചുണ്ടായ വിവാദങ്ങളിലോ സംശയങ്ങളിലോ പ്രതികരിക്കാൻ പ്രസാധകർ തയ്യാറല്ലെന്നാണ് രവി ഡി സി വ്യക്തമാക്കുന്നത്. പുറത്തുവന്ന ആത്മകഥാഭാഗങ്ങൾ ജയരാജൻ എഴുതിയത് തന്നെയാണോ അല്ലയോ എന്നതിൽ ഒരു പ്രതികരണം നടത്താൻ ഇനിയും ഡി സി തയ്യാറാകുന്നില്ല. കൃത്യമായ വിശദീകരണം ഡി സി നൽകുമെന്നാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചതെങ്കിലും ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ് പ്രസാധകർ. അതേസമയം പുറത്തുവന്ന ആത്മകഥാഭാഗങ്ങൾ വ്യാജമാണെന്ന ഇ പി ജയരാജന്റെ വാദത്തെ തള്ളുകയോ അംഗീകരിക്കുകയോ ഡി സി ചെയ്തിട്ടില്ല. അതിനാൽ പുസ്തക വിവാദത്തിലെ സംശയങ്ങളും ദുരൂഹതകളും അതേപടി നിലനിൽക്കുകയാണ്. ആത്മകഥയെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നതായി ഭാവിക്കുന്നുവെങ്കിലും സി പി എം ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയുള്ള സംരക്ഷണമാണ് ഇപ്പോൾ ഇ പിക്കുള്ളത്. താൻ എഴുതിയതല്ലെന്നും ആർക്കും പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ലെന്നും ഇ പി പറയുന്നുണ്ടെങ്കിലും പുറത്തായ ആത്മകഥയിലെ വിവാദ ഭാഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും പരോക്ഷമായി ഉന്നമിടുന്നതാണ്. വിവാദം ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള കരുതലിലാണ് ഇപ്പോൾ നേതൃത്വം. ഇ പി എ പാലക്കാട് പ്രചാരണത്തിന് വിട്ടതും വിശദീകരണം തേടേണ്ട കാര്യമില്ലെന്ന് എം വി ഗോവിന്ദൻ പറയുന്നതും വോട്ടെടുപ്പ് വരെ വിവാദങ്ങളെ പ്രതിരോധിക്കാനാണ്. ആത്മകഥയിലെ പുറത്തുവന്ന ഭാഗത്തെ ഇ പി കൈയൊഴിഞ്ഞെങ്കിലും നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ അമർഷം വ്യക്തം. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിലുമാണ് നേതൃത്വം നീതി കാട്ടിയില്ലെന്ന് ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. ഇതിനിടെ ഇരട്ടി വെളുക്കും മുൻപ് മറുകണ്ഠം ചാടിയ ആൾ എന്ന പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരണെ ആത്മകഥയിൽ വിശേഷിപ്പിച്ചെന്ന് ആക്ഷേപമുയർന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇ പി ജയരാജനും മറുകണ്ഠം ചാടേണ്ടി വന്നു. സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി സരണെ വാനോളം പുകഴ്ത്തിയായിരുന്നു തെറ്റിരുത്തൽ.
ഉത്തമനായ ചെറുപ്പക്കാരൻ, ജനസേവനത്തിന്റെ മാതൃക, പാലക്കാടിന്റെ മഹാഭാഗ്യം തുടങ്ങി ഊതിക്കാച്ചിയ പൊന്ന് എന്നുവരെ വിശേഷണം നീണ്ടു. ഏതായാലും വർഷങ്ങൾക്ക് മുൻപാണ് ഇപിയുടെ മനസ്സിൽ ആത്മകഥ ചേക്കേറുന്നത്. ബന്ധുനിയമന വിവാദം കെട്ടടങ്ങി പാർട്ടിയിലെ എതിർപ്പുകളെ അതിജീവിച്ച് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ജയരാജൻ വീണ്ടും മന്ത്രിയായി. തനിക്കെതിരെയുള്ള തെറ്റിദ്ധാരണ മാറ്റി സത്യസന്ധത തെളിയിക്കണമെന്ന് പലപ്പോഴും കരുതി. അങ്ങനെയാണ് ആത്മകഥയിലേക്ക് ഇപി തിരിയുന്നത്. ജൂനിയറായ എം വി ഗോവിന്ദനെ സിപിഎം സംസ്ഥാന സെക്രട്ടറി ആക്കിയതും ജയരാജൻ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ എഴുത്ത് കൂടുതൽ സജീവമായി. വിശ്വസ്തരായ പത്രപ്രവർത്തകർ അടക്കമുള്ളവർ പുസ്തകം തയ്യാറാക്കാനായി ഇ പി യെ പല ഘട്ടങ്ങളിൽ സഹായിച്ചു. തന്നെ മാറ്റി ടി പി രാമകൃഷ്ണനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് നിയമിച്ചതോടെ താൻ ആത്മകഥ എഴുതുന്നുവെന്നും എല്ലാം തുറന്നെഴുതുമെന്നും ജയരാജൻ പുറം ലോകത്തെ അറിയിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ആത്മകഥ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിക്കാനാണ് ജയരാജൻ താല്പര്യപ്പെട്ടിരുന്നതെന്നാണ് അറിവ്. ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ആത്മകഥയുടെ അവസാന ഭാഗത്ത് ഇതിന്റെ സൂചനയുണ്ട്. ഇതിനിടെ കഴിഞ്ഞ 31 മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ പി ജയരാജനും കോഴിക്കോട് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. പിണറായിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പാർട്ടിയുമായി സഹകരണ പാതയിൽ പ്രവർത്തിക്കവെയാണ് അപ്രതീക്ഷിതമായി ആത്മകഥ പുറത്താകുന്നത്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പുസ്തകം പുറത്തുവരാൻ ഇ പി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നുമില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒരുപക്ഷെ എന്തെങ്കിലും തട്ട് കിട്ടുന്നെങ്കിൽ നിലവിൽ പുറത്തുവന്ന ഉള്ളടക്കത്തോടെ പുസ്തകം പുറത്തുവരട്ടെ എന്ന് ജയരാജൻ കരുതിയിരുന്നു എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നവരുമുണ്ട്. അടുത്ത പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ജയരാജന് 75 കഴിയില്ല. അതിനാൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാം. തുടർച്ചയായി 2 മത്സരിക്കാൻ പാടില്ലെന്ന നിബന്ധനയേ ഉള്ളൂ എന്നതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാം. ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടി കേന്ദ്രങ്ങളെയും ജയരാജനെയും ഞെട്ടിച്ച് അപ്രതീക്ഷിത ബോംബ് പൊട്ടുന്നത്. പുസ്തകം പുറത്തായതോടെ കഥയുടെ വഴി മാറുകയാണ്. ഇനിയുള്ള കഥ പുറത്തിറങ്ങിയ പുസ്തകം തീരുമാനിക്കുമെന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ഇ പി ജയരാജന്റെ എന്ന പേരിൽ പുറത്തുവന്ന ആത്മകഥയിൽ ദുഃഖിതനും ഖിന്നനുമായ ഒരാളുടെ ചിത്രമാണ് തെളിയുന്നത്. പാർട്ടിക്ക് വേണ്ടി വെടിയുണ്ടകളുടെ ചീളുകൾ ഇപ്പോഴും ശരീരത്തിൽ പേർന്ന ഒരാൾക്ക് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിലുള്ള ആശങ്കകളും സങ്കടവും ആ താളുകളിലുണ്ട് എന്നുള്ളതാണ് ചർച്ചകൾ. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരുണ്ടെന്നും തന്നെക്കുറിച്ച് ശത്രുക്കൾ പൊതുസമൂഹത്തിൽ തീർത്തിട്ടുള്ള വ്യാജ പ്രതിച്ഛായ പൊളിച്ചെഴുതുന്നതിനുള്ള ശ്രമമാണ് ഈ ജീവിതരേഖയെന്നും പുസ്തകത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഓരോന്നും വർഷങ്ങളായി മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുകയാണ്. അതെല്ലാം രേഖപ്പെടുത്താതെ പോകുന്നത് തന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന അനീതിയാകുമെന്നതിനാലാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുനിയുന്നത് എന്ന് തന്നെയാണ് ജയരാജനെ അടുത്തറിയുന്നവർ ജയരാജന്റെ വാക്കുകൾ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. 2022 June 13 ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കായികമായി ഇ പി നേരിട്ടതും കേരളം ചർച്ച ചെയ്തതാണ്. ഈ സംഭവം നടന്ന് 2 കഴിഞ്ഞപ്പോഴാണ് പാർട്ടി എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത്. താൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയ ഒഴിവിലാണ് എം വി ഗോവിന്ദൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതെന്ന് ആത്മകഥയിലുണ്ട്. മാത്രവുമല്ല, എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം നടത്തിയ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ എറണാകുളത്തേക്ക് പോയ ഇ പി അവിടെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തതും ചർച്ചയാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഇ പി എന്ന് മുന്നിലായിരുന്നു. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 രൂപയും കൊച്ചി ആസ്ഥാനമായുള്ള ലിസിൽ നിന്ന് 1 രൂപയും പാലക്കാട്ട് വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണന്റെ കമ്പനിക്ക് തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ സ്ഥലം വിറ്റതുൾപ്പെടെയുള്ള ആരോപണം ഇ പി വിവാദ പുരുഷനാക്കി. 2016 ആദ്യമായി മന്ത്രിയായ ഇ പിക്ക് ബന്ധുനിയമനത്തിന്റെ പേരിൽ 5 രാജിവെക്കേണ്ടിയും വന്നു. ഉൾപാർട്ടി ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുകയുന്ന കമ്മ്യൂണിസ്റ്റ് ബോധമാണ് തന്നെ നയിക്കുന്നതെന്ന് ആത്മകഥയിലുണ്ട്. എന്നിട്ടും എന്തിനാണ് ആത്മകഥ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പുറത്തുവിട്ടതെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കണം പുറത്തുവന്നത് ആത്മകഥയല്ലെന്ന നിലപാടിലേക്ക് ഇ പി എത്തിച്ചിരിക്കുക.